ദേവാമൃതം. നമസ്കാരം. ദേവാമൃതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ് നമ്മുടെ ജീവിതം. ശ്രീബുദ്ധന്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ദേവാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനർജി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് യുവജനങ്ങൾക്കാണ്. നമ്മൾ സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ചെറുപ്പകാലത്താണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ യുവത്വം എന്നുള്ളത്, യുവജനത എന്നുള്ളത് എപ്പോഴും മാറ്റങ്ങൾ, അവർക്ക് എന്തും സാധിക്കുന്ന ഒരു സമയമാണ്. ദൗർഭാഗ്യമെന്ന് പറയാം, ഇന്നത്തെ നമ്മളുടെ കേരളത്തിലും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ യുവജനത മാതൃകാ പുരുഷന്മാരായി ഭാരതത്തിലെ മഹത് വ്യക്തികളെ അല്ല ശ്രദ്ധിക്കുന്നത്, മറിച്ച് ഭാരതത്തിന് പുറത്തുള്ള അറിയപ്പെടാത്ത എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുള്ള വ്യക്തികളെയാണ് മാതൃകാ പുരുഷന്മാരായി സ്വീകരിച്ചിട്ടുള്ളത്. ലോകത്തിൽ തന്നെ ആദ്യമായി സർവമത സമ്മേളനം അമേരിക്കയിലെ ഷിക്കാഗോയിൽ വെച്ച് നടത്തുമ്പോൾ ഭാരതത്തിൻ്റെ പ്രതിനിധിയായി ഏറ്റവും ചെറുപ്പത്തിലെ അതിൽ പങ്കെടുത്ത് പ്രസംഗിക്കുവാനായിട്ടാണ് വിവേകാനന്ദ സ്വാമിയെ ക്ഷണിക്കുന്നത്. സ്വാമിജിയുടെ സഹോദരീ സഹോദരന്മാരെ എന്നുള്ള ആ സംബോധനയിൽ തന്നെ അവിടെ ഇരുന്ന ആളുകൾ ഇളകി മറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പത്തിന് അത്രയും എനർജി പ്രസരിപ്പിക്കുവാനായിട്ട് ഉള്ള ഒരു സവിശേഷമായ കഴിവുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ, ഗുരുവിന് അന്ന് ഏകദേശം 30 വയസ്സേ ഉള്ളൂ, വിവേകാനന്ദ സ്വാമിക്കും ഏകദേശം അതുപോലെ തന്നെയുള്ള പ്രായം. ആ ചെറുപ്പത്തിലുള്ള ആ ത്യാഗത്തിൽ നിന്ന് ലഭിച്ച ശക്തി എന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പക്കാർ, യുവജനങ്ങൾ കണ്ട് പഠിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ത്യാഗം, അങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള ഒരു കാൽവയ്പ് നമ്മൾ കാണുന്നില്ല. നമ്മളെപ്പോഴും കാണുന്നത് എടുത്തുചാട്ടമുള്ള ഒരു യുവജനതയാണ്, ആർക്കോ എന്തിനോ വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ സമരമുഖങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴറിയാം, എത്രയോ ചെറുപ്പക്കാരാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത്. ഞാനിത് സൂചിപ്പിക്കുന്നത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ചെറുപ്പം. ആ യുവാവായിരിക്കുമ്പോൾ അല്ലെങ്കിൽ യുവതിയായിരിക്കുമ്പോൾ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ അറിവുള്ളവരായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കും അതുപോലെ തന്നെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനുമൊക്കെ അതൊരു വലിയ മുതൽക്കൂട്ടായി മാറണം. നമ്മുടെ പ്രവൃത്തി മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കണം. പക്ഷേ എല്ലാ മതങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ കൂട്ടായ്മകളൊക്കെ, അത് ഇവിടെ മാത്രമല്ല, എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ യുവജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വ്യക്തമായിട്ടുള്ളൊരു ദിശാബോധം, ഒരു മാർഗനിർദ്ദേശം നൽകുവാനായിട്ട് അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണോ, ബോധപൂർവം ഇവരെ വഴിതെറ്റിച്ച് വിടുന്നതാണോ എന്ന് തിരിച്ചറിയേണ്ടത് യുവജനങ്ങളാണ്. അവിടെ അവർക്ക് ആധികാരികമായി ആശ്രയിക്കാവുന്നത് ഈ നിസ്വാർത്ഥന്മാരായിട്ടുള്ള, ത്യാഗികളായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കളെയാണ്. തീർച്ചയായിട്ടും അവർ ആധ്യാത്മികത മാത്രമല്ല,
ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവരെ ആശ്രയിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. എല്ലാവർക്കും നമസ്കാരം.